മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചേർത്തല നഗരത്തിൽ സ്ഥാപിക്കുന്ന മൂവബിൾ ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഫാർഗബൻ നിർവഹിച്ചു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ളൊരു കാര്യം, ചേർത്തല നഗരസഭയിൽ ചേലത്ത ചേർത്തല എന്നുള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 1.5 വർഷമായി നമ്മൾ മാലിന്യമുക്ത നഗരസഭയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും വലിച്ചെറിയുന്നതായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ജനങ്ങളോട് നമ്മൾ ഏത് വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടും അത് ജനങ്ങൾ ഒരുപാട് പേര് അതിന് സഹകരിക്കുകയും പക്ഷേ അത് സഹകരിക്കാത്ത കുറച്ചധികം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു ക്യാമറ വയ്ക്കുക എന്നുള്ള ഉദ്ദേശം നമ്മളുടെ ഇടയിൽ ഉണ്ടായത്. അതിപ്പം എന്നെ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇത് ആദ്യ ഒരു സംഭവമാണ്. മറ്റുള്ള നഗരസഭകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ക്യാമറ വയ്ക്കുക എന്നുള്ളത് ചേർത്തല നഗരസഭയുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമായിരുന്നു. കാരണം വലിച്ചെറിയൽ തടയുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും നല്ലവരായിട്ടുള്ള നാട്ടുകാർ അതിനകത്ത് സഹകരിക്കും എന്ന് നമ്മൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത് കൂടാതെ നമ്മൾക്കുള്ളതായിട്ടുള്ള കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും 2 ക്യാമറയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് ഏത് സ്ഥലത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും മാറ്റി സ്ഥാപിക്കുവാനായിട്ടുള്ള അവസരങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ട്. ചേർത്തല നഗരത്തിൽ AS കനാൽ ഉൾപ്പെടെ മാലിന്യം വലിച്ചെറിയുന്ന വിവിധ സ്ഥലങ്ങൾ 24 മണിക്കൂറും ഇനി ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും. ഇതിന്റെ കൺട്രോൾ റൂം നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് മൊബൈൽ ഫോണുകളിൽ നിരീക്ഷിക്കുവാൻ സാധിക്കും. 15 ഉദ്യോഗസ്ഥർക്ക് ഒരേ സമയം ക്യാമറ ദൃശ്യങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നതിനും ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനുമുള്ള സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ പിഴ ഈടാക്കുന്നതിനും പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. വിവിധ സ്ഥലങ്ങളിലായി മാറ്റിസ്ഥാപിക്കാവുന്ന ക്യാമറകൾ ആലപ്പുഴ ജില്ലയിൽ ആദ്യമാണ്. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശോഭ ജോഷി, ഏലിക്കുട്ടി ജോൺ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അടുത്ത ഏരിയയിലേക്ക് വേസ്റ്റ് ഇടുന്നത് മാറുകയും ചെയ്യുന്നതാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. ഇതിന് ഉള്ള ഒരു പരിഹാരമായിട്ടാണ് ഞങ്ങളിത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് ഏത് സ്ഥലത്തേക്കും എങ്ങോട്ടും മാറ്റിസ്ഥാപിക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. നമുക്ക് അതിന് വേണ്ടി വരുന്നത് വലിയ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരുന്നില്ല. ജസ്റ്റ് ക്ലാമ്പ് ഊരുക, അടുത്ത ഏരിയ ഏത് ഏരിയയിലേക്കാണേലും ഇപ്പം മരമാണെന്നുണ്ടെങ്കിൽ മരത്തേലോ എന്ത് വേണേലും നമുക്കൊരു 5 അടി ഹൈറ്റിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി സ്ഥാപിക്കാനും നമുക്ക് കാര്യങ്ങൾ കണ്ടെത്താനും പറ്റും. പവറിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഏതാണ്ട് 20 മണിക്കൂറത്തെ ബാക്കപ്പ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൺട്രോൾ റൂമിൽ കൊണ്ടുവന്ന് ചാർജിനിടുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പം കണ്ടുവരുന്നത്. നമ്മളിപ്പം ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി പല മുനിസിപ്പാലിറ്റികളും നമ്മളെ ഇങ്ങനെ പ്രോസസ്സിങ്ങേ നിൽക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന്, അതായത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് നമ്മൾ ഒന്ന് അരി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റിന് 90% പരിഹാരം നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം.